ഹലോ, ഇന്ന് വീട്ടിലല്ല, പുറത്ത് വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതുവരെയുള്ള സപ്പോർട്ടിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലെ മുന്നോട്ട് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കണം. ഇനി നമ്മുടെ ചാനൽ മെമ്പേഴ്സ് കൂടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി ഞങ്ങളൊന്ന് പുറത്ത് മൂവാറ്റുപുഴ വരെ പോവുകയാണ്. അവിടുത്തെ വിശേഷങ്ങളായിരിക്കും ഹിന്ദി. ഞങ്ങൾ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. വീട്ടിലല്ല, വീട്ടിൽ പിന്നെ ചെയ്യാന്ന് വെച്ചു. ഇതിപ്പോൾ ഞങ്ങളിന്ന് പുറത്താണ്, ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇന്ന് ഞങ്ങൾ പുറത്തായിരിക്കും. അപ്പം ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേശൂട്ടൻ. ഫസ്റ്റ് തന്നെ ഗേറ്റ് തുറക്കാനായിട്ട് പോയിട്ടുണ്ട്. ഗേറ്റൊക്കെ തുറന്നു. ഞങ്ങളിനി ഫസ്റ്റ് മൂവാറ്റുപുഴയിലോട്ടാണ് പോകുന്നത്. അവിടെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ റൂട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. കേശൂട്ടൻ ഭയങ്കര ഹാപ്പിയാണ്, കറങ്ങാൻ പോകുന്നതിന് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ മൂവാറ്റുപുഴ എത്താറായി. അവിടുന്ന് തൊട്ട് നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു റോഡ്. നല്ല റബ്ബർ തോട്ടങ്ങളും പിന്നെ റോഡൊക്കെ കയറ്റം ഇറക്കമൊക്കെ ആയിരുന്നു. നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു ട്രാവല്. ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെങ്കിലും പിന്നീട് ഞങ്ങളൊരു ഔട്ടിങ് പോലെയും വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയം അനുസരിച്ച് ഞങ്ങൾ വേറൊരു സ്ഥലവും പ്ലാൻ ചെയ്തിട്ടുണ്ട് പോകാനായിട്ട്. അതിസാഹസ്യമായ വഴികളിലൂടെയുള്ള യാത്ര പോലെയായിരുന്നു. ഭയങ്കര ഈ ബൈക്കിൽ നമ്മൾ മാപ്പിടുമ്പോഴത്തേക്കും ചേച്ചി എതിലമ്പഴിയൊക്കെ നമ്മളെ കയറ്റി വിടും. അത് ചിലപ്പം ദുർഘടം പിടിച്ച പാതയൊക്കെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾക്കും പണിയൊക്കെ കിട്ടി. ഭയങ്കര കയറ്റവും അതുപോലെ തന്നെ ഇറക്കമൊക്കെ ഉള്ള ഭയങ്കരപ്പെട്ട കുറച്ച് വഴികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 11 മണിക്ക് മുമ്പ് തന്നെ ഹോസ്പിറ്റലിലെത്തി. ഡെൻ്റൽ ക്ലിനിക്കിലേക്കാണ് ചേട്ടൻ്റെ പല്ലൊന്ന് കാണിക്കാൻ പോവുകയാണ്. അതിനുശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറൊരു ട്രാവൽ ചെയ്യാമെന്ന് വെച്ചു. ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് പോകാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു ഇതായിരുന്നു. ഞങ്ങൾ അതൊരു ഓർമ്മ പുതുക്കലും കൂടാണ്. ഞാൻ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ എൻ്റെ ബർത്ത്ഡേക്കാണ് ആദ്യമായിട്ട് അവിടെ പോകുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഞങ്ങൾ കേശൂട്ടനുമായിട്ട് പോകാൻ പോകുന്നത്. പോകാൻ പറ്റുമെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന സാഹചര്യം അനുസരിച്ചാണ് പോകുന്നത്. ഞങ്ങളാദ്യം വഴിതെറ്റി ആദ്യം കോളേജിലേക്കാണ് പോയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടുന്ന് സെക്യൂരിറ്റി പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. നല്ല ഹോസ്പിറ്റലായിരുന്നു. നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന ഒരു ഇതാണ്. ഹെവി ആയിട്ടുള്ള ചാർജൊന്നും അല്ല അവിടെ. നല്ല അന്തരീക്ഷമായിരുന്നു, നല്ല ഹോസ്പിറ്റലും. ചേട്ടനൊരു സർജറി ഉണ്ട്, അത് അടുത്ത മാസത്തേക്ക് ആക്കി. കേശൂട്ടൻ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു അവിടെ. അവന് കളിക്കാനായിട്ട് കുറച്ച് പാവകളെയൊക്കെ കിട്ടിയായിരുന്നു. ഞങ്ങൾ നല്ല പോസ്റ്റായിരുന്നു. പുള്ളിക്ക് ചെക്കപ്പൊക്കെയും പിന്നെ കുറേ പ്രൊസീജിയറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പുറത്തിരുന്ന് പോസ്റ്റായിരുന്നു കുറേ നേരത്തേക്ക്. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു മണിയായി. പുള്ളിയുടെ ചെക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സർജറിക്ക് ഡേറ്റ് ഇട്ടു. പല്ലിൻ്റെ പല്ല് സർജറിക്ക് ഡേറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ ക്യാൻറ്റീനിൻ്റെ തന്നെ ഫുഡ് കഴിക്കാൻ കയറി. ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. നല്ല ഫുഡും ആയിരുന്നു. ഞങ്ങൾ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. അവിടുന്ന് അത് കഴിച്ച് കേശൂട്ടന് ഇഷ്ടപ്പെട്ട അവന് പിന്നെ മിഠായിയാണ് പ്രാധാന്യം. അവിടുന്ന് പിന്നെ അവന് മിഠായി കിട്ടാതെ വരില്ല അവൻ. അങ്ങനെ മിഠായിയും വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ അവിടുന്ന് പിന്നെ 2 മണിയോടെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. ഇറങ്ങിയിട്ട് ഞങ്ങൾ തീരുമാനിച്ച പോലെ ഞങ്ങൾ പ്ലാൻ ചെയ്ത ആ പ്ലേസിലേക്കാണ് പോകുന്നത്. പാണിയേലി
പോര്, അതാണ് പ്ലേസിൻ്റെ പേര്. എക്കോ ടൂറിസം ആണ്. ഒരു കാട്ടിക്കൂടുള്ള ഒരു നടപ്പാതയുള്ള യാത്രയും പിന്നെ സൈഡിൽ കൂടെ നമ്മുടെ പെരിയാറിൻ്റെ ആ ഒരു ആംബിയൻസും, അത് മുറിച്ച് കടന്നാൽ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കുറെ 5 വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോഴും ഞങ്ങൾക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റിയില്ല, വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങൾക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നില്ല, കാരണം ഇപ്പം മഴയുള്ള ടൈമാണല്ലോ. മഴയില്ലാത്ത ടൈം വേണം അവിടെ ചെല്ലാനെങ്കിൽ അപ്പുറത്തോട്ട് ആ പെരിയാർ ആ ഒരു നദി കടന്ന് അപ്പുറത്തോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. ഞങ്ങളിപ്പം അത് എത്താറായിട്ടുണ്ട്. ഞങ്ങൾ ആ ഒരു കാട്ടിലേക്ക്, ചെറിയൊരായ ഒരു കാട്ടിലേക്ക് പോകുന്ന ആ ഒരു പ്രതീതിയൊക്കെ തന്നെയാണ്. ഇടയ്ക്ക് നല്ല റോഡായിരുന്നു, നല്ല റോഡാണല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിച്ച് വന്നപ്പോഴത്തേക്കും കൊള്ളാത്ത റോഡും കിട്ടി. അതായത് സാരില്ല, നമ്മൾ ഒരു 2 മണിയോടെ ഞങ്ങൾ അവിടെ എത്തി. പാണിയേലിപ്പൂരിലേക്ക് ഞങ്ങൾ 2ാമത്തെ തവണയാണ് വരുന്നത്. ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട്. എൻ്റെ ബർത്ത്ഡേക്കാണ് ഫസ്റ്റ് ഇവിടെ വരുന്നത്. എറണാകുളത്ത് മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അവിടെ എൻട്രി ഫീസ് 50 രൂപ ഒരാൾക്ക്, പിന്നെ 2-വീലർ ആയിരുന്നു ഞങ്ങളത്, അതിന് 10 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ, പിന്നെ ഗൂഗിൾ പേ ഇല്ല കേട്ടോ, ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം, ഗൂഗിൾ പേ ഇല്ല. അങ്ങനെ പിന്നെ നടക്കാൻ തുടങ്ങി. കേശൂട്ടൻ അച്ഛൻ്റെ തോളിൽ കയറിയിട്ടുണ്ട്. കുറച്ച് ദൂരം നമുക്ക് നടപ്പ് ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മുടെ ആ സ്ഥലത്ത് എത്തത്തുള്ളൂ. നിറയെ അട്ടകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ദൂരം നടന്നു. നല്ല രസം ഉണ്ടായിരുന്നു. കാട്ടിക്കൂടുള്ള ആ ഒരു തണുപ്പിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് ക്ഷീണമൊന്നും അറിയത്തില്ല. പിന്നെ ഇടയ്ക്ക് ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് ഇരിക്കാൻ, ബാത്റൂമൊക്കെ ഉണ്ട് പോകാനായിട്ടൊക്കെ. പിന്നെ നമ്മൾ വെള്ളത്തിലിറങ്ങിയാൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളുണ്ട്. ക്യാൻറ്റീൻ പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നല്ലൊരിതാണ്. പിന്നെ ഗാർഡ്സ് ഉണ്ട് കുറേ പേര്. അങ്ങനെ കേശൂട്ടൻ സുഖിച്ച് അങ്ങനെ അച്ഛൻ്റെ മേലിലിരുന്ന് യാത്രയായിരുന്നു. ഇതാണ് അവിടുത്തെ ഒരു ചെറിയ കഫേ. പിന്നെ അതിന് രണ്ട് വീടൊക്കെ ഉണ്ടായിരുന്നു, ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്. പിന്നെ അന്ന് വന്നപ്പോൾ ഒരു ബാത്റൂം അല്ലെങ്കിൽ ഇപ്പൊ പുതുക്കി വേറെ ഒക്കെ പണിതിട്ടുണ്ട്, 1-2 എണ്ണം കൂടുതലുണ്ട്. ഞങ്ങൾ കുറേ ദൂരം നടന്നിട്ടാണ് അവിടെ എത്തേണ്ടത്. പർവ്വതനിരയുടെ പനിനീരേ കുളിരും കൊണ്ട് എന്തോ പറഞ്ഞത്, ആടും പാടുണ്ട് കേശുമണി. അവിടെ ഫുള്ള് കേശ് തിരഞ്ഞ് കാണാൻ പറ്റാത്തൊരു കാര്യം ആനയായിരുന്നു. അവൻ ബോർഡ് കണ്ടു, അതിൽ അവൻ തൃപ്തി അടഞ്ഞു. വെള്ളം കണ്ടു, അവൻ വെള്ളം കാണാൻ പോയിട്ട്. പക്ഷെ ആനയെ കാണാനായിട്ട് ഒരുപാട് നോക്കി, ആന അവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ കാണാൻ പറ്റിയില്ല.
അവനങ്ങനെ നോക്കുന്നവർക്ക് ഹായ് പറയത്തില്ല, നോക്കാത്തവർക്ക് ഹായ് പറയും. ഇതാണ് നമ്മുടെ പ്ലേസ്. കൂടുതലും അവിടെ കപ്പിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ കോളേജിൽ നിന്ന് വന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ ഈ കാണുന്ന ഈ പെരിയാറ് അത് മുറിച്ച് അപ്പുറത്ത് കടക്കാൻ പറ്റും. ഇതിനിടയ്ക്ക് ഒരു ഗാർഡ് വന്ന് ഞങ്ങൾക്കത് പറഞ്ഞ് ഇപ്പം കയറി പോകാൻ പറ്റത്തില്ല, പോര് കാണാനായിട്ട് ഇപ്പം ഇറങ്ങാൻ പറ്റത്തില്ല, ഡിസംബർ വരെ വെള്ളം കാണും. ആ വെള്ളം മാറിയാലേ നമുക്ക് അപ്പുറത്തോട്ട് പ്രവേശനമുള്ളൂ. പിന്നെ ആനയൊക്കെ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഒരു ടൈം കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആനയൊക്കെ ഒരുപാട് ഇറങ്ങുന്ന ടൈമാണ്. ഞങ്ങൾക്ക് ഇടയ്ക്കൊരു പണി കിട്ടി, അത് ഇതിൻ്റെ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ഇരുന്ന് കേശുട്ടനെ എൻജോയ് ചെയ്യിപ്പിച്ചിട്ടാണ് ഞങ്ങൾ വെള്ളത്തിൽ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇവിടുന്ന് ഇവിടെ പോകുമല്ലേ ഡ്രസ്സ് മാറാനുള്ള ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞ് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വെറുതെ എടുക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കേശുവിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കരുതിയുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും അവൻ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ കുറ്റം പറഞ്ഞായിരുന്നു, ഇത് കണ്ട ഇവിടെ എല്ലാവരും നല്ലപോലെ അവിടെ എൻജോയ് ചെയ്യുന്നു, ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ നല്ലോണം ഇറങ്ങാൻ പറ്റിയില്ല, ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ അവസ്ഥ തന്നെയായിരുന്നു. ഇനി അപ്പോൾ ചേട്ടൻ പറഞ്ഞ അടുത്ത് തന്നെയല്ലേ എറണാകുളത്തല്ലേ നമ്മളതുകൊണ്ട് എപ്പോൾ വേണേലും വരാമല്ലോ, അതുകൊണ്ട് ഇനി ഇവിടെ വെള്ളം ഉള്ളപ്പോൾ തന്നെ ഒരു ടൈം നമുക്ക് വരാമെന്ന് പറഞ്ഞു. നല്ല ഒരു ആംബിയൻസ് ആണ്, മനസ്സിനും നല്ല നല്ലൊരു ഹാപ്പി മൂഡ് വരുന്നൊരു സ്ഥലമാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അവിടെ ഞങ്ങൾക്ക് വന്ന പണി എന്താണെന്ന് വെച്ചാൽ മഴ. മഴ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അവിടെ നിന്ന് പുറപ്പെടാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പം ഫോട്ടോ എടുത്തു തരാമോ എന്ന് ചോദിച്ചൊരു പുള്ളിക്കാരൻ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് മഴ കിട്ടി. പിന്നെ ഞങ്ങളൊരു ഓട്ടോ ആയിരുന്നു, ഓടിക്കൂ എന്ന് പറയുന്ന രീതിയിൽ. പിന്നെ ഒരുപാട് ദൂരം നടന്നിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്, അപ്പോൾ തിരിച്ചും ആ ദൂരം തന്നെ ഉള്ളതുകൊണ്ട് എത്ര ഇതാണെങ്കിലും നനയുമെന്ന് മനസ്സിലായി. ഇനി എന്തായാലും നനഞ്ഞില്ല, ഇനി കുളിച്ച് കയറാന്നുള്ള മൈൻഡിൽ ഞങ്ങൾ ഫുള്ളായിട്ട് നനഞ്ഞു. പിന്നെ നല്ലൊരു വൈബായിരുന്നു കാട്ടിൽ, ആ ഒരു മഴ, ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു ഫീലായിരുന്നു. കേശുവിൻ്റെ പിന്നെ തലയിൽ കവർ ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അവിടെ ഞങ്ങൾക്ക് ഒരു ഫാമിലിയായിട്ട്, ഈ മഴ കാരണം ഒരു ഫാമിലിയായിട്ട് പരിചയമായി. പിന്നെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടുത്തെ ആൾക്കാർ വന്ന് ഞങ്ങൾക്ക് ഓട്ടോ അറേഞ്ച് ചെയ്ത് വന്ന് ഞങ്ങളുടെ പാർക്കിംഗ് ഏരിയ വരെ കൊണ്ടുവിട്ടു. അതിനുശേഷം മഴ നിൽക്കത്തില്ലെന്ന് മനസ്സിലായിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. തിരിച്ചു വരുന്ന വഴി നല്ല മഴയായിരുന്നു, വെള്ളത്തിൽ കൂടെയുള്ള ട്രാവലായിരുന്നു പിന്നീട് അങ്ങോട്ട്. പക്ഷെ നല്ല നല്ലൊരു മനസ്സിന് നല്ലൊരു ഹാപ്പി മൂഡായിരുന്നു, നല്ല ഒരു പ്ലേസ് ആയിരുന്നു ഞങ്ങളുടെ ഈ ജേണി.